ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കൊള്ളയടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു തിരിച്ചടിയാണ് ഷംസീറിന്റെ മിത്ത വിശ്വാസം മിത്താണെങ്കിൽ കാണിക്ക എന്തിനാണ് സർക്കാരിന് എന്ന് ഭക്തർ ചോദിക്കുകയാണ് ദേവസ്വം ബോർഡിൽ ഇപ്പോൾ ഈ പ്രസ്താവനകൾ ഉണ്ടാക്കുന്ന അങ്കലാപ്പ് ചില്ലറയല്ല വിടുവ എന്തായാലും ഭണ്ഡാരത്തിന്റെ ഖനം കുറയ്ക്കുമെന്ന് ദേവസ്വം ബോർഡ് ഭയക്കുന്നു ഗണപതി ഭഗവാനെ അധിക്ഷേപിച്ച സ്പീക്കർ എ എൻ ഷംസീർ നടത്തിയ മിത്ത് പരാമർശത്തിനെതിരെ ഹൈന്ദവ ജനത ഒറ്റക്കെട്ടായി രംഗത്തെത്തിയതോടെ ദേവസ്വം ബോർഡുകൾ അങ്കലാപ്പിലെന്ന് റിപ്പോർട്ട് ഷംസീറും സി പി എമ്മും വിശ്വാസികൾക്കെതിരാണ് എന്ന പൊതു അഭിപ്രായം രൂപപ്പെട്ടതാണ് ദേവസ്വം ബോർഡുകളെ ഇപ്പോൾ ഭയപ്പാടിലാക്കുന്നത് ഹൈന്ദവ സംഘടനകൾ ഷംസീറിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയതും ബോർഡിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ഹിന്ദുഐക്യവേദി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിനു മുൻപ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേവസ്വം ബോർഡുകളുടെ വരുമാനത്തിൽ കുറവാണ് വന്നത് അതുപോലെ മിത്തു വിവാദവും വരുമാനം കുറയ്ക്കുമോ എന്ന അഭിപ്രായം ദേവസ്വം ജീവനക്കാർ തന്നെ രഹസ്യമായി പങ്കുവയ്ക്കുന്നുണ്ട് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രത്തിന്റെ കാണിക്ക വരുമാനത്തിൽ അടക്കം വൻ ഇടിവാണ് സംഭവിച്ചത് വഞ്ചികളിൽ ഭക്തർ സമർപ്പിക്കുന്ന പണമാണ് ദേവസ്വം ബോർഡിന്റെ പ്രധാന വരുമാനം കൂടാതെ വഴിപാടായി എത്തുന്ന തുകയും വരുമാന സ്രോതസ്സാണ് ഈ പണം ഉപയോഗിച്ചാണ് ജീവനക്കാരുടെ ശമ്പളം അടക്കം നൽകുന്നത് വിശ്വാസം വിത്താണ് എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ സ്പീക്കർക്കുള്ളത് പിന്നെ കാണിക്കയുടെ ആവശ്യമുണ്ടോ എന്നോട് ാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് അതിനിടെ നടൻ സലീം കുമാർ പ്രതികരിച്ചതും സർക്കാരിനും പാരയായിരിക്കുകയാണ് മിത്തും റിയാലിറ്റിയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രിയെ മിത്തിസം മന്ത്രിയെന്നും ഭണ്ഡാരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണത്തെ മിത്തുമണിയെന്നും വിളിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നായിരുന്നു നടൻ സലീം കുമാറിന്റെ പരാമർശം നമുക്കറിയാം ക്ഷേത്രധ്വംസനം ഒരു ആദർശമായി കരുതുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാമിക ജിഹാദികൾ കഴിഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ തകർക്കുന്നതിൽ ഏറെ പരിശ്രമം നടത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭൂപരിഷ്കരണത്തിന്റെ മറവിൽ ക്ഷേത്രഭൂമികൾ മാത്രം പിടിച്ചെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ക്ഷേത്രങ്ങളുടെ വരുമാനം ഇല്ലാതെയാക്കി നിത്യവൃത്തിക്ക് നിർവാഹമില്ലാതായ ക്ഷേത്രങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആശയപ്രചരണം നടത്തിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് മാപ്പിള കലാപത്തിന്റെ മറവിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത ജിഹാദികൾക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ അനുവദിച്ചത് ഭരണത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം കേരളത്തിൽ ശക്തമാവുകയും ക്ഷേത്രങ്ങൾ പരിപാലിക്കാൻ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പോലെയുള്ള സംഘടനകൾ ഉണ്ടാവുകയും ചെയ്തതോടെയാണ് ഇടക്കാലത്ത് ജീർണാവസ്ഥയിലേക്ക് നിപതിച്ചുപോയ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഉയർത്തെഴു നിൽക്കുന്നതോടെ ഹിന്ദുത്വം ശക്തമാകുമെന്ന് പലരും ഭയപ്പെടുന്നു അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പാർട്ടി കേന്ദ്രങ്ങൾ പുതിയ അടവുകളും തന്ത്രങ്ങളുമായി അവർ രംഗത്തെത്തുകയാണ് ക്ഷേത്രങ്ങളെ തൊഴിൽശാലകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചതിലൂടെ അമ്പലങ്ങളെ കക്ഷി രാഷ്ട്രീയ വേദിയാക്കി മാറ്റുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് ദേവസ്വം ഭരണം പിടിച്ചെടുത്ത പാർട്ടി നേതാക്കന്മാർ ക്ഷേത്രങ്ങളിലെ മരാമത്ത് പണികളുടെയും ജീവനക്കാരുടെ നിയമനത്തിന്റെയും മറവിൽ കോടികൾ കൊള്ളയടിച്ചു പാർട്ടി അണികളെ കുടിയിരുത്താനുള്ള തൊഴിലിടങ്ങൾ മാത്രമായി ക്ഷേത്രങ്ങളെ ഇവർ മാറ്റുകയായിരുന്നു മന്ത്രജപത്തിന്റെ സ്ഥാനത്ത് അമ്പലപ്പറമ്പുകളിൽ നിന്നും സമരമുദ്രാവാക്യം മുഴക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷേത്രധ്വംസനത്തിന്റെ പുതിയ അടവു നയമാണ് പുറത്തെടുത്തിരിക്കുന്നത് ക്ഷേത്രങ്ങളെ തകർത്ത് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അതിനിടയിലാണ് ഇപ്പോൾ ഗണപതി വിവാദവും മിത്ത് വിവാദവും ഒക്കെ ഉടലെടുത്തത് അതിന്റെ കൂടെ ഇനി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ കൈയിട്ട് വരാൻ വരുന്ന സർക്കാരിനോട് ചോദ്യം ചെയ്യലുമായി നിൽക്കുകയാണ് പൊതുസമൂഹം carmanos